ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തം വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഇവിടെ നന്നായി ഉടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മുടെ തണ്ണിമത്തൻ്റെ ആ ടേസ്റ്റൊക്കെ പുഡിങ്ങിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അതിനനുസരിച്ച് പഞ്ചസാര കുറച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് മധുരം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തണിമത്തിന് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ പുഡിങ്ങിനും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് തണ്ണിമത്തന് കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീരിൽ നമുക്ക് പുഡിങ് റെഡിയാക്കിയിട്ടെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ അല്പം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചൈന ഗ്രാസ് മാത്രം ഒന്ന് കട്ട കെട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാതും ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തണിമത്തൻ്റെ മിക്സ് തണുപ്പുണ്ടാവാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലാണ് വേണ്ടത്. നല്ല തണുപ്പുള്ള മിക്സാണ് നമ്മളുടെ എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഇതിൽ ഒഴുക്കുമ്പോൾ തന്നെ കട്ട കെട്ടി പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഒരു അല്പം സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ തണ്ണിമത്തൻ്റെ പുഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലും റെഡിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ റെഡിയാക്കുമ്പോൾ നമുക്ക് അതിൽ കളറിന് വേണ്ടിയിട്ട് ഒരല്പം ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മധുരം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1-8 മണിക്കൂറൊക്കെ വെക്കുകയും ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ള് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.